മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ചിലരുണ്ട് സി പി എമ്മിന് അകത്തും പുറത്തും. പുറത്തുള്ളവരെ എങ്ങനെ വേണമെങ്കിലും മറുപടി നൽകി ഒതുക്കാം, എന്നാൽ അകത്തുള്ള വമ്പന്മാരെയോ അവർക്കും കൊടുക്കണം ചുട്ട മറുപടി, എന്നാലേ നന്നാകൂ. ഇവർക്ക് പറ്റുന്ന അബദ്ധം രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ റിയാസ് വന്നു നിന്നിടത്തുനിന്നും റിയാസിനെ അളക്കുന്നത് കൊണ്ടാണ്. അതിനു മുമ്പ് DYF എന്ന പ്രസ്ഥാനത്തിൽ CPMലൊക്കെ റിയാസ് ആരായിരുന്നു എന്നൊന്ന് പിന്നിലേക്ക് നോക്കിയിരുന്നെങ്കിൽ ആ മുതിർന്ന CPM MLAക്ക് മരുമകൻ മന്ത്രി എന്നൊക്കെ കുത്തി പറഞ്ഞ് സ്വയം അപഹാസ്യനാകേണ്ടി വരില്ലായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രൻ്റെ കുറ്റപ്പെടുത്തലിനെയാണ് മന്ത്രി രംഗത്തെത്തി വിമർശിച്ചത്. എന്തായാലും ഇതിനെ വകുപ്പ് മന്ത്രിയും ഭരണകക്ഷി MLAയും തമ്മിലുള്ള തർക്കമോ ഏറ്റുമുട്ടലോ ആയി ആരും കരുതണ്ട. കിട്ടേണ്ടത് കടകംപള്ളി ചോദിച്ചു വാങ്ങി എന്ന് മാത്രം. പാർട്ടിയിൽ ഇപ്പോൾ ഇതൊക്കെ അപ്പോൾ തന്നെ കൊടുത്തു തീർക്കുന്നതാണ് യുവത്വത്തിൻ്റെ രീതി എന്ന് ഓർത്താൽ മതി. ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനാകില്ല, റോഡിൽ തന്നെ അത് ചെയ്യണം, അത് നടത്തണമെന്ന് മാത്രമല്ല എല്ലാം ഒരുമിച്ച് നടത്താതെ ചിലത് മാത്രം തങ്ങൾ നടത്തി. അപ്പോൾ വരുന്ന ചർച്ച എന്താണ്? റിയാസ് ഇങ്ങനെ തിരിച്ചു ചോദിക്കുമെന്ന് കടകംപള്ളി തന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല. നടക്കാൻ ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴത്ത് കൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. തൽക്കാലത്തിന് മുമ്പ് ഈ റോഡുകളുടെ പ്രവൃത്തി നടത്തൽ പരമപ്രധാനമാണ്. അത് നടത്താൻ സാധ്യമാകുന്ന നിലയിലേക്ക് എല്ലാ പ്രവൃത്തിയും ഒരുമിച്ച് നടത്തുന്നു. അപ്പൊ ചിലര് ചോദിക്കുന്നു, എല്ലാ പ്രവൃത്തിയും കൂടി ഇപ്പൊ ഒരുമിച്ച് നടത്തുന്നു? ഈ എല്ലാ പ്രവൃത്തിയും നടക്കാൻ ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴത്ത് കൊണ്ട് ഈ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റോട്ടിൽ തന്നെ നടത്തണം എന്ന് മാത്രമല്ല, എല്ലാം ഒരുമിച്ച് നടത്താതെ ചിലത് മാത്രം നടത്തി ചിലത് നടത്താതെ പോയാൽ അപ്പൊ വരുന്ന ചർച്ച എന്താ? ഈ റോഡ് എന്തുകൊണ്ട് നടത്തുന്നില്ല? നടന്നു പോലും പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് പല റോഡുകളും. കരാറുകാരുടെ അനാസ്ഥ മൂലം ഈ റോഡ് എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന ചോദ്യം അപ്പോ വരും. അതുകൊണ്ട് എല്ലാം സമയബന്ധിതമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അത് മാത്രമല്ല, ഇതിന് നൽകിയ ഫണ്ട് ലാപ്സ് ആകുമില്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ തനിക്ക് കഴിവില്ല എന്ന് വരുത്തി തീർത്ത് പഴയ ചില തീരുമാനങ്ങളുടെ പേരിൽ ഇപ്പോൾ ചില മാധ്യമങ്ങൾ വഴി വിഷയങ്ങൾ കുത്തിപ്പൊക്കുന്നവർക്കും റിയാസ് കണക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നടന്നുപോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പല റോഡുകളിലും. ഇപ്പോൾ അവിടെ ചേർന്ന് പ്രവൃത്തി നടത്തുന്നുണ്ട്. ഇത് ചിലർക്ക് പിടിക്കുന്നില്ല, അതാണ് പ്രശ്നം. ചില വിമർശനങ്ങൾ അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഉയർത്തുകയാണ്. കരാറുകാരനെ നീക്കം ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട്. നീക്കം ചെയ്തതിൻ്റെ ഭാഗമായി ഉണ്ടായ പൊള്ളലിൻ്റെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. അതിൻ്റെ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ട്. പൊള്ളലേറ്റു മുറിവുണങ്ങാത്തവർ എന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കില്ല എന്നും റിയാസ് പറയുന്നു. എല്ലാവരും ചേർന്നുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി നടത്തുന്നു. ഇത് ചിലർക്ക് പിടിക്കുന്നില്ല, അതാണ് പ്രശ്നം. ചില വിമർശനങ്ങൾ അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഉയർത്തുന്നു. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പലരും കരുതിയില്ല. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ പ്രവൃത്തി നടന്നത്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. അതിന്റെ പ്രശ്നമുണ്ട്, അതിന്റെ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ട്. ആ പ്രയാസമാണ് കുപ്രചരണങ്ങൾ, അനാവശ്യ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോ ചർച്ച ചെയ്യേണ്ടത് കരാറുകാരനെ സമയത്ത് സർക്കാർ ടെർമിനേറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ഈ റോഡിന്റെ അവസ്ഥ? ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ റോഡുകൾ വിവിധ റോഡുകളായി കരാർ മുറിച്ചു നൽകിയിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ചർച്ച ചെയ്യുന്നുണ്ടോ? അങ്ങനെ നടത്തിയത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിലയിലേക്ക് തിരുവനന്തപുരം നഗരത്തിൽ 31 March തലസ്ഥാനത്തെ റോഡ് വികസനം പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുന്നോട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ച് കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനത്തിനാണ് മറുപടിയായി ചില താല്പര്യമുള്ളവർക്കാണ് കരാറുകാരനെ മാറ്റിയത് ഇഷ്ടപ്പെടാതെ ഇരുന്നത് എന്ന് വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളലേറ്റതായും പൊള്ളൽ മുറിവുണങ്ങാത്തവർ എന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇതോടെ പാർട്ടിയിലെ വിമർശകർ ഇനി രണ്ടു വട്ടം ആലോചിക്കണം. ഇടതു സർക്കാരിന്റെ ജനപിന്തുണയുള്ള പദ്ധതി നടത്തിപ്പുകൾക്കെതിരെ ജനപിന്തുണയുള്ള മന്ത്രിമാർക്കെതിരെ ഒന്നും നോക്കാതെ എടുത്തു ചാടി പ്രതികരിക്കുമ്പോൾ